എണ്ണയിലൊന്നും പൊരിക്കാതെ വീട്ടിലുള്ള സാധാരണ ചേരുവകളൊക്കെ വെച്ചിട്ട് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്നാക്കിൻ്റെ റെസിപ്പിയാണ് ഒന്ന് ഷെയർ ചെയ്യുന്നത്. മക്കളൊക്കെ സ്കൂളിൽ വരുന്ന സമയത്തൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഐറ്റമാണിത്. അപ്പോൾ അത് നിന്നതാ ഞാനിവിടെ രണ്ട് മുട്ട എടുത്തിട്ട് ഈ ഒരു ബോളിലേക്ക് പൊട്ടിച്ചൊഴിക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/3 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പഞ്ചസാര പിടിക്കാത്തത് തന്നെയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ചേർത്ത് കൊടുത്തിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. പഞ്ചസാര അലിഞ്ഞ് വരുന്നത് വരെ നന്നായിട്ട് ഇതുപോലെ ഒന്ന് അടിച്ചെടുക്കാം. 1/3 കപ്പ് ഒരു പാകത്തെ മധുരമായിരിക്കും കേട്ടോ. ഇനി നല്ല മധുരം വേണ്ടവർക്ക് 1 ടേബിൾ സ്പൂൺ കൂടെ എക്സ്ട്രാ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഓരോരുത്തരുടെ മധുരത്തിന് ആവശ്യമായിട്ടുള്ളത് നോക്കിയിട്ട് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ അതാ ഞാൻ പഞ്ചസാരയൊക്കെ ഇവിടെ നന്നായിട്ട് അടിച്ചെടുത്തിട്ട് ഇതാ നന്നായിട്ട് അലിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. പഞ്ചസാരയൊക്കെ നന്നായിട്ട് തന്നെ അലിഞ്ഞ് വരണം. അതിനുശേഷമാണ് നമുക്കിനി ബാക്കിയുള്ള ചേരുവകളൊക്കെ ചേർത്ത് കൊടുക്കേണ്ടത്. ഇനി ഇതാ ഇതിലേക്ക് ഞാൻ 1/2 ടീസ്പൂണ് ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1/4 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പഞ്ചസാരയും കൂടി ചേർത്ത് പൊടിച്ചത് കാരണം ഏലക്കാപ്പൊടി മാത്രമാണെന്നുണ്ടെങ്കിൽ 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ 1/2 നുള്ള് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. അതുപോലെ 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്നും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത്രയും മതി കേട്ടോ. ഇപ്പോൾ മുട്ടയിൽ എല്ലാ കാര്യങ്ങളും മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1/2 കപ്പ് റവ ചേർത്ത് കൊടുക്കാം. റവ വറുത്തതോ വറുക്കാത്തതോ ഏതായാലും കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ റവയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഈ ഒരു മുട്ടയുടെ മിക്സിൽ നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതൊന്ന് റവയൊന്ന് മിക്സായി വന്നതിന് ശേഷം പിന്നെ ഇതിലേക്ക് മൈദ ചേർത്ത് കൊടുക്കണം. മൈദ ഞാനിവിടെ 1/4 കപ്പും പിന്നെ 1 ടേബിൾ സ്പൂണും കൂടെ എക്സ്ട്രാ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 1 ടേബിൾ സ്പൂൺ കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇതുപോലെ ഒട്ടും കട്ടയില്ലാതെ മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഫ്ലേവറിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1/4 ടീസ്പൂൺ ഏലക്കാപ്പൊടിയുടെ ഫ്ലേവർ ഉണ്ട്, അത് മാത്രം മതിയെന്നുണ്ടെങ്കിൽ അത് മതി. ഇനിയിപ്പോൾ കരിഞ്ജീരകമൊക്കെ കടിക്കാനൊക്കെ ഇഷ്ടമുള്ളവരാണെന്നുണ്ടെങ്കിൽ, അതായത് കരിജീരകത്തിൻ്റെ ഫ്ലേവറൊക്കെ ഇഷ്ടമുള്ളവരാണെന്നുണ്ടെങ്കിൽ 1/4 ടീസ്പൂൺ കരിഞ്ജീരകവും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതാ ഇത്രയുള്ള നമ്മുടെ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ലൊരു ഫ്ലഫി ആയിട്ടുള്ള ഒരു മാവായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊരു 5 മിനിറ്റും കൂടെ ഒന്ന് വെക്കാം. 5 മിനിറ്റും കൂടെ വെക്കുമ്പോൾ കൂടുതൽ ഒന്നും കൂടെ ഫ്ലഫി ആയിട്ടുള്ള മാവായിട്ട് കിട്ടും. അപ്പോൾ നമുക്ക് പാനൊക്കെ എടുത്ത് അതൊക്കെ ഒന്ന് കഴുകി ചൂടാവുന്ന ആ ഒരു സമയം വെച്ചാൽ മതി. അപ്പോഴേക്കും 1 മിനിറ്റ് ആവുമല്ലോ. അപ്പോൾ അതവിടെ മാറ്റി വെക്കാം. ഇനി ഇതാ ഞാനിവിടെ നോൺ സ്റ്റിക്കിൻ്റെ പാനാണ് കേട്ടോ സ്റ്റോവിൽ വെച്ച് കൊടുത്തിട്ടുള്ളത്. ഇതൊന്ന് നന്നായിട്ട് ചൂടായി വന്നതിന് ശേഷം നമുക്കിതിൽ നെയ്യ് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് തീ നന്നായിട്ട് കുറച്ച് വെക്കുക. ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കേട്ടോ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്. അതുപോലെ ഏറ്റവും ചെറിയ സ്റ്റോവിലും വെച്ചിട്ട് ചെയ്യാം. അപ്പോൾ തീ നന്നായിട്ട് കുറച്ച് വെച്ചതിന് ശേഷം പിന്നെ നമുക്ക് ഓരോ കുഴിയിലും ഇതുപോലെ കുറേശ്ശെ മാവ് ഒഴിച്ചു കൊടുക്കാം. മാവ് ഒഴിച്ചു കൊടുക്കുമ്പോൾ കുഴിയുടെ ഫില്ലാകുന്ന രീതിയിൽ ഒഴിച്ചു കൊടുക്കേണ്ടത്, കാരണം ഇത് കുറച്ചൊന്ന് പൊങ്ങി വരും. അപ്പോൾ പൊങ്ങി വരാനുള്ള സ്പേസ് വേണം. അപ്പോൾ നമുക്കൊരു 1/2 ഭാഗം ഒഴിച്ചു കൊടുത്താൽ മതി, അല്ലെങ്കിൽ ഒരു 1/2 ഭാഗത്തിൻ്റെ പകുതിയൊക്കെ ആയിട്ട് അങ്ങനെ ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. കുറേശ്ശെ ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ ഇതുപോലെ എല്ലാ കുഴിയിലും ഒഴിച്ചു കൊടുത്തതിന് ശേഷം ലോ ഫ്ലെയിമിൽ തന്നെയാണ് കേട്ടോ ഇപ്പോൾ വെച്ചിട്ടുള്ളത്. എന്നിട്ട് ആവിയൊന്നും ഒട്ടും പുറത്തേക്ക് പോകാത്ത ഒരു ലിഡ് വെച്ചിട്ട് ഒന്ന് അടച്ചു വെക്കുക. അടച്ചു വെച്ചിട്ട് 1.5-2 മിനിറ്റൊക്കെ മതി കേട്ടോ. അപ്പോൾ ഇടയ്ക്കൊന്ന് തുറന്നിട്ട് ഒന്ന് നോക്കുക അടിവശമൊക്കെ കരിഞ്ഞ് പോകുന്നുണ്ടോ എന്ന്. അടിവശം പെട്ടെന്ന് തന്നെ കളറ് മാറും കേട്ടോ. അപ്പോൾ അങ്ങനെ ഒന്ന് ആയിക്കഴിഞ്ഞാൽ 1.5-2 മിനിറ്റ് അതിൻ്റെ ഉള്ളിൽ തന്നെ ഇത് റെഡിയാവും. അപ്പോൾ ഇതുപോലെ ഒന്ന് കളറ് മാറിക്കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക. മുകൾ ഭാഗം ചിലപ്പോൾ അങ്ങനെ പെട്ടെന്ന് ഡ്രൈ ആയിക്കോളണമെന്നില്ല, തിരിച്ചിട്ട് കൊടുത്താൽ പെട്ടെന്ന് ആയിക്കോളും. അപ്പോൾ അടിവശം ഈ ഒരു കളറായിട്ട് വരുന്ന സമയത്ത് നമുക്ക് അതൊന്ന് എല്ലാതും ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. തിരിച്ചിട്ട് കൊടുത്തതിന് ശേഷം പിന്നെ ആ ഒരു ഭാഗം കരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് സൈഡിൽ ഇതാ ഇതുപോലെ ഒന്ന് നെയ്യ് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കണം കേട്ടോ. എന്നിട്ട് ഇതാ ഇതുപോലെ ഈ ഒരു സൈഡും കൂടെ ആയിക്കഴിഞ്ഞാൽ 1 മിനിറ്റ് തന്നെ മതി കേട്ടോ. ഈ ഒരു സൈഡ് പെട്ടെന്ന് റെഡിയാവും. അടിവശമൊക്കെ റെഡിയായത് കാരണം ഈ ഒരു ഭാഗം 1 മിനിറ്റ് കൊണ്ട് തന്നെ റെഡിയാവും. അപ്പോൾ ഇതുപോലെ ഒന്ന് റെഡിയായി കഴിഞ്ഞാൽ ഇനി നമുക്കിത് എടുക്കാം. അപ്പോൾ ഇത് ഇത്രയേ ഉള്ളൂ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ളൊരു സ്നാക്കാണ് കേട്ടോ. അപ്പോൾ ഇതിനത് ഉണ്ടാക്കുന്ന സമയത്ത് കരിഞ്ഞു പോവാതെ ശ്രദ്ധിക്കണം. ഇത് പെട്ടെന്ന് കുക്കായിട്ട് വരും. ആ ഒരു കളറ് മാറി വരുമ്പോഴേ ഒന്ന് മറിച്ചിട്ട് കൊടുത്താൽ മതി കേട്ടോ. അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി, ബാക്കിയെല്ലാം ഓക്കെയാണ്. അപ്പോൾ അത് നമ്മുടെ അടിപൊളിയായിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു സ്നാക്കാണ് കേട്ടോ. ഇത് നല്ല പഞ്ഞി പോലെയാണ് കേട്ടോ ഇതിൻ്റെ ഉൾവശമൊക്കെ ഇരിക്കുന്നത്. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവും. ഇപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ ഫേസ്ബുക്കിലാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഇനി മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്.